Hello guys, I am Nihal. Welcome back to my channel Digital Teams. എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വേസ്റ്റ് ഉണ്ട്. വേസ്റ്റ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള വേസ്റ്റ് ഉണ്ട്. പ്ലാസ്റ്റിക് ഉണ്ട്, പേപ്പർ ഉണ്ട്, പിന്നെ ജൈവമായിട്ടുള്ള വേസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ പ്ലാസ്റ്റിക് നമ്മൾ ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ചാക്കിലെങ്ങാനും കെട്ടിയിട്ട് നമ്മളത് മുനിസിപ്പാലിറ്റി ആൾക്കാരൊക്കെ വരുമ്പോൾ അവിടെ കൊടുക്കും, അത് റീസൈക്കിൾ ചെയ്യാനൊക്കെ. ഇനി പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മളത് കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ കത്തിക്കും. പക്ഷേ ജൈവമായുള്ള വേസ്റ്റ് നമ്മൾ പലർക്കും അത് കളയാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും വീട് ചെറിയ സ്ഥലത്തിലൊക്കെ ഉള്ള വീടായിരിക്കും. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഈ വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള ഒരു സംവിധാനം എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഗൈസ് നമ്മുടെ ഫുഡ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ പലതും കാണും. എന്ന് വെച്ചാൽ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന മീൻ, പിന്നെ ഇറച്ചി, അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറിയൊക്കെ നമ്മൾ അരിഞ്ഞിട്ട് അതിൻ്റെ തൊലി, അല്ലെങ്കിൽ അതിൻ്റെ വേസ്റ്റ്, അങ്ങനെ ഫ്രൂട്ട്സ്, പിന്നെ അങ്ങനെ പലതരം ഫുഡ് വേസ്റ്റ് കാണുക. അപ്പോൾ ഇതൊക്കെ മാനേജ് ചെയ്യാൻ നമുക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ അതിനാവശ്യമുള്ളൊരു പ്രതിനിധിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഗൈസ്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ ഒരു വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള സംഭവം. ഇത് വേറൊന്നുമല്ല, രണ്ട് ഇത് നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ല. നിങ്ങളൊരു 5 അടി നീളവും പിന്നെ 16 സെൻറ്റിമീറ്റർ ഡയമീറ്ററും ഉള്ള 2 പൈപ്പ് നിങ്ങൾ വാങ്ങണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ വെള്ളം ഇറങ്ങാത്ത രീതിയിൽ നിങ്ങളൊരു ടൈലോ അല്ലെങ്കിൽ ഇതേപോലത്തെ അതിൽ അടയ്ക്കാൻ പറ്റുന്ന ഇങ്ങനെ ഒരു സാധനം കിട്ടും, അതോ അങ്ങനെ എന്തെങ്കിലും ഒരു വെള്ളം ഇറങ്ങാത്ത രീതിയിലുള്ളൊരു സാധനം അതിൻ്റെ കൂടെ വേണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ 4 അടി നീളത്തിലുള്ള പൈപ്പിൻ്റെ 1 അടി നമ്മൾ മണ്ണിൻ്റെ അടിയിലിട്ട് കുഴിച്ചിടണം. എന്നിട്ട് ബാക്കിയുള്ളതിങ്ങനെ വെളിയിൽ നിൽക്കും. എന്നിട്ട് അതിൽ നമുക്ക് വേസ്റ്റ് ഇടാം. 2 പൈപ്പിൽ നമ്മൾ 1 പൈപ്പിൽ വേസ്റ്റ് ഇട്ട് അത് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മളത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അടുത്ത പൈപ്പിൽ വേസ്റ്റ് ഇടും. ഈ വേസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മൾ ആദ്യം വേസ്റ്റ് ഇട്ട പൈപ്പിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിൽ കുറേ റിയാക്ഷനൊക്കെ നടന്നിട്ട് അത് നമുക്ക് നമ്മുടെ സാധാരണ ഇതേപോലത്തെ ചെടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു വളമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് 2 ഉപയോഗങ്ങളാണുള്ളത്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് മാനേജ് ചെയ്യാം, മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള നമ്മൾ വളർത്തുന്ന ചെറിയ ചെറിയ വെജിറ്റബിൾസിനെയോ ഫ്രൂട്ട്സിൻ്റെയോ ചെടികൾക്കൊക്കെ നമുക്കിത് വളമായിട്ട് ഇടുകയും ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ വളം നിങ്ങൾക്ക് ഇട്ട വേസ്റ്റ് പെട്ടെന്ന് നിങ്ങൾക്ക് റെഡിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ, വളമായിട്ട് റെഡിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വെളിയിൽ നിന്ന് ഇതിനുള്ള ഡീകമ്പോസിഷനുള്ള ബാക്ടീരിയ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഡീകമ്പോസായി നിങ്ങൾക്കിത് മാന്യുവറായിട്ട് കിട്ടുന്നതായിരിക്കും, വളമായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ബൈ.